കർണാടകയിലെ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾക്കും വേഗം കൂടി മലയാളികളായ കെ ജെ ജോർജ് യു ടി ഖാദർ എൻ എ ഹാരിസ് എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട് മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനമായാൽ ഉടൻ മന്ത്രിമാരെ പ്രഖ്യാപിക്കും മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയുടെ തീരുമാനം ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂറ്റൻ വിജയം നേടിയെത്തിയ ലക്ഷ്മൺ സവതി മന്ത്രിസഭയിൽ ഇടം നേടും തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ഷാമന്നൂർ ശിവശങ്കരപ്പക്കയോ മകൻ എസ് എസ് നറുക്കു വീഴും ബലഗാവി റൂറലിൽ നിന്ന് വിജയിച്ച ലക്ഷ്മി ഹെബാൽക്കർ വനിതാ മന്ത്രിയായി ഇടം പിടിക്കും മലയാളിയായ കെ ജെ ജോർജ് ഇത്തവണയും സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യും തീരദേശ കർണാടകയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച യു ടി ഖാദറിന്റെ പേരും പരിഗണനയിലാണ് എൻ എ ഹാരിസും സാധ്യതാ പട്ടികയിലുണ്ട് വിധാനസഭ നിലകൊള്ളുന്ന ശിവാജിനഗറിലെ എം എൽ എ റസ്വാൻ അർഷദ് മന്ത്രിസഭയിലെ യുവമുഖമാകും യുവും ഗാന്ധിനഗറിൽ നിന്ന് നേരിയ വിജയം നേടിയ മുൻ പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവുവും മന്ത്രിസഭയിൽ ഇടം നേടാനുള്ള നീക്കം തുടങ്ങി എം ബി പാട്ടീലിന്റെയും ജി പരമേശ്വരയുടെയും പേരിന് പുറമെ പ്രിയങ്ക ഗാർഗെയുടെ പേരും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമാകും മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിലും പാർട്ടി വിവരങ്ങൾ പുറത്തുവിടുക ക്യാമറ പേഴ്സൺ ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ ബംഗലൂരു